ഇത് ഞാൻ ഉണ്ടാക്കിയ തൈര്, കട്ടത്തൈര്. കട്ടത്തൈര് പറഞ്ഞത് അങ്ങനെ സോളിഡ് ആയിട്ട് നമുക്ക് ഐസ്ക്രീം ഒക്കെ കോരിയിരിക്കണ പോലെ ഇങ്ങനെ എടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഈ മിൽമ മേടിക്കുന്നവരാണെങ്കിൽ ഈ ഡാർക്ക് ബ്ലൂ മിൽമ പാക്കറ്റ് ഉണ്ട്. ആ മിൽമ പാക്കറ്റ് ഒഴിക്കുക. ആ മിൽമ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക പാല്. ആ പാലിലേക്ക് കുറച്ച് മോരോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയ തൈരായാലും മതി. മോരാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വേഗം ഉറ കൂടും. അങ്ങനെ ഉറ കൂടാനായിട്ട് ഇങ്ങനെ ഒരു അഞ്ച് സ്പൂൺ, ഇങ്ങനെ ഒരു സ്പൂണിന് ഒരു ടീസ്പൂണിന് ഒരു അഞ്ച് സ്പൂണ് അതിലൊഴിക്കുക. ഇളക്കൊന്നരുത്. എന്നിട്ട് അതിനെ അടച്ചവിടെ വയ്ക്കുക. ഇതിപ്പോൾ രാത്രിയാണ് ചെയ്യണത്. നാളെ രാവിലേക്ക് ഒരു 8 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതല്ല സോളിഡ് തൈരായിട്ടുണ്ടാവും. ഇതാ ഈ ഇപ്പം നമ്മൾ കണ്ട ഈ തൈര് പോലെ സോളിഡ് തൈരായിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും തൈരൊക്കെ. ഇതിൽ ഫാറ്റ് അധികം ഇല്ലാത്ത തൈരാണ്. പശുമ്പാലാണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാതെ തിളപ്പിക്കുക. തിളപ്പിച്ചായിരിക്കുക ചൂട് മാറുന്നതിന് മുന്നേ കുറച്ച് മോരൊഴിച്ച് ഉറക്കാൻ ഇളക്കരുത്. രാവിലേക്ക് ഒരു 8 മണിക്കൂറിന് ശേഷം അത് സുഖമായിട്ട് നല്ല തൈരായിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഇതേപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ തൈരായിട്ടുണ്ടാവും. വെള്ളം കൂട്ടരുത് തിളപ്പിക്കുമ്പോൾ, പാല് തിളപ്പിക്കുമ്പോൾ വെള്ളം കൂട്ടരുത്. അപ്പോൾ നല്ല കട്ട തൈരായിട്ട് കിട്ടും. ഇതുപോലത്തെ കട്ട തൈര്, സോളിഡ് തൈര്. ഇത് വലിയ പുളിയും പുളിക്കില്ല, നല്ല ടേസ്റ്റാണ്.